നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാഷ്ട്രപതി കേരളം സന്ദർശിക്കുകയുണ്ടായി ചില ഔദ്യോഗിക ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത് അപ്പോൾ ആ വരവിൽ അദ്ദേഹത്തിന് ഡീലിറ്റ് കൊടുക്കാനുള്ള ഒരു അസുലഭ അവസരമുണ്ടായിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ അതായത് കേരള സർക്കാർ ആ അവസരം പാഴാക്കി എന്നാണ് ഇപ്പോൾ ചില പ്രതികരണങ്ങളൊക്കെ കേട്ടാൽ മനസ്സിലാക്കുക ഇന്ത്യയിൽ രാഷ്ട്രപതി എന്നതിൻ്റെ മുകളിൽ മറ്റൊരു പദവിയില്ല ആ രാഷ്ട്രപതിക്ക് ഡീലിറ്റ് കൊടുക്കാൻ പറ്റിയാൽ അത് ഒരു അവസരമായിട്ടേ ഏതൊരു സർക്കാരുകളും കണക്കാക്കിയുള്ളൂ അങ്ങനെയൊരു അവസരം കേരള സർക്കാരിന് വന്നു ചേർന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ചില രാഷ്ട്രീയ കാരണങ്ങളാൽ ഒന്ന് ഓർക്കണം രാഷ്ട്രപതിയെയാണ് അതിൽ വലിച്ചിട്ടിരിക്കുന്നത് എന്ന് ഓർക്കുക രാഷ്ട്രീയ കാരണങ്ങളാൽ അത് നൽകപ്പെട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ വന്നിട്ടില്ല എന്നാലും ഈ പോക്ക് കണ്ടിട്ട് ചർച്ചയിലെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് സംഗതികൾ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാല അത് ഏത് സർവകലാശാലയട്ടെ അതിലെപ്പോലും ഒരു ഡീലിറ്റ് നേടാൻ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സർക്കാർ തന്നെയാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കെ കേരളത്തിൽ വന്നിട്ട് ഇവിടുന്ന് കിട്ടുന്ന ഒരു ഡീലിറ്റ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് രാഷ്ട്രപതിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല മറിച്ച് അദ്ദേഹത്തിന് ഒരു ഡീലിറ്റ് കൊടുക്കാനുള്ള അവസരമാണ് ഇവിടുത്തെ സർക്കാരുകൾ വൃത്തിഘട്ട രാഷ്ട്രീയക്കളി കൊണ്ട് മാത്രം തൊലച്ചത് യഥാർത്ഥത്തിൽ പല രീതിയിൽ ഇപ്പോൾ രണ്ടാമത്തെയാണ് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് പക്വതി അല്ലാത്ത അപക്കയായി പെരുമാറുന്ന അത് ഈ ഒരു അവസരത്തിൽ മാത്രമല്ല പലപ്പോഴും ഏറ്റവും പ്രായ കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞ ഇവർ കെട്ടിയിടുന്നൊളിച്ച് കൊണ്ടുവന്ന ആര്യ രാജേന്ദ്രൻ്റെ കാർ ആ രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് അതിക്രമിച്ച് കടക്കാൻ പോയി എന്നൊരു വിവാദം ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ അലയൊലികൾ ഇതുവരെ മാറിയിട്ടില്ല അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ അദ്ദേഹം പോലും മനസ്സാ വാച അറിയാത്ത ഒരു കാര്യത്തിലേക്ക് വലിച്ചു ഇഴയ്ക്കാൻ ശ്രമിച്ചു വൃത്തികെട്ട രാഷ്ട്രീയ കളികൊണ്ടും അങ്ങനെ ചില വൃത്തികെട്ട ഇടുങ്ങിയ ചിന്താഗതിയുമായിട്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കും അന്തങ്കമ്മികൾക്കും വിവരംഘട്ട അന്തങ്കമ്മികൾക്കും നിന്ന് എടുത്തു തന്നെ പറയുന്നു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളോട് മനസ്സിലാവാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയാം ഇന്ത്യയിൽ അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ എല്ലാ മണ്ണും ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അഥവാ രേന്ദ്രമോദിയാണ് ഇരുപത്തിയെട്ട് മുഖ്യമന്ത്രിമാരിൽ കേവലം ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രിക്ക് വളരെ പരിമിതമായിട്ടുള്ള അധികാരങ്ങൾ മാത്രമാണുള്ളത് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലോ പേഴ്സിലോ പോക്കറ്റിലോ കിടക്കുന്ന പണത്തിൽ നോക്കിയാൽ മതി ആ പണത്തിൻ്റെ മൂല്യം തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നിങ്ങൾ വാങ്ങുന്ന ഓരോ സാധനത്തിനും ടാക്സ് അഥവാ നികുതി പോകുന്നത് ജി എസ് ടി വഴി കേന്ദ്രത്തിനാണ് അത് പിന്നീടാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും വീതിച്ചു കൊടുക്കുന്നത് ഈ രാജ്യത്ത് എന്ത് നിയമം ഉണ്ടാക്കണം എന്ത് നിയമം നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എല്ലാ സംസ്ഥാനങ്ങളും അത് അനുസരിക്കുകയാണ് പതിവ് പ്രധാനമന്ത്രി വിളിച്ചാൽ മുഖ്യമന്ത്രി കാണാൻ ചെല്ലണം മുഖ്യമന്ത്രി വിളിച്ചാൽ ഒരു പ്രധാനമന്ത്രി ചെല്ലില്ല ഈ രാജ്യത്തിന് ഒരു ഒറ്റ പ്രധാനമന്ത്രിയേ ഉള്ളൂ മറിച്ച് ഇരുപത്തിയെട്ട് മുഖ്യമന്ത്രിയാണ് ഈ സത്യം ഇടതുപക്ഷത്ത് തന്നെ ചില ബുദ്ധിജീവികൾക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് അവരുടെ തന്നെ ഒരു മന്ത്രി ഇടയ്ക്ക് പറയുകയുണ്ടായി ഇവിടെ ഇടതാണെങ്കിലും വലുതാണെങ്കിലും ഭരണം എന്നത് കേന്ദ്രം തന്നെയാണെന്ന് അത് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ചിലർക്ക് മനസ്സിലായിട്ടില്ല നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് അതേപോലെ തന്നെ ഒരു ജനാധിപത്യ രാജ്യമാണ് അമേരിക്കയും അവിടെ ഓരോ സംസ്ഥാനങ്ങൾക്കും മുഖ്യമന്ത്രി എന്നുള്ള ചീഫ് മിനിസ്റ്റർ എന്നത് അല്ല പകരം ഗവർണർമാരുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഉള്ള ഒരു സ്റ്റേറ്റിലെ ഗവർണർക്കുള്ളതിൻ്റെ അത്രയും അധികാരം പോലുമില്ല ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിക്ക് എന്ന സത്യം നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു അന്ന് മാത്രമേ നിങ്ങൾ ഇപ്പോൾ കിടക്കുന്ന പോട്ടക്കിണറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയുള്ളൂ അതുവരെ ആ പോട്ടക്കിണറ്റിൽ കിടന്നുകൊണ്ട് ഇതാണ് ലോകം എന്ന് കരുതുക അത്രയുമേ ആ കാര്യത്തിൽ തൽക്കാലം പറയാനുള്ളൂ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അവസാന ദിവസമാണ് ഇന്ന് ഇന്ന് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പുതുവർഷം തുടങ്ങുകയാണ് നമുക്കറിയാം നമ്മൾ കുറച്ച് കാലമായിട്ട് ഇവിടെ മഹാമാരി കോവിഡ് എന്ന മഹാമാരിയുണ്ട് പക്ഷേ ഈ മഹാമാരിക്കടയിലും പ്രതീക്ഷയുടെ പുതുനാമ്പുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും മലയാളികൾ പുതുവത്സരം പൊളിച്ച് ആഘോഷിക്കുന്നവരാണ് തീർച്ചയായിട്ടും യുവാക്കളും പുരുഷന്മാരും ഒക്കെ രണ്ടെണ്ണമൊക്കെ അടിക്കും ഒപ്പം തന്നെ ഈ മഹാമാരി കാലത്ത് പോലും കേരളം കാണാൻ വന്നിരിക്കുന്ന യഥാർത്ഥ അതിഥികളുണ്ട് നമ്മൾ ഈ അതിഥി തൊഴിലാളികൾ എന്ന് ഓമനിച്ച് പറയുന്നവരല്ല അത് അന്യ സംസ്ഥാനത്തുള്ള തൊഴിലാളികളാണ് യഥാർത്ഥത്തിൽ അവരെ അതിഥികൾ എന്ന് വിളിക്കേണ്ട കാര്യമില്ല അവർ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാർ ഒരിടത്തും അതിഥികളല്ല അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മാനിക്കേണ്ട ചില അതിഥികളുണ്ട് അത് വിദേശീയരായിട്ടുള്ളവരാണ് കോവളത്ത് കോവളം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് ഏവർക്കും അറിയാം അവിടെ ഈ സ്വാഭാവികമായിട്ട് നോർമലായിട്ടുള്ള ഒരു ന്യൂ ഇയർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ നോർമലല്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം മഹാമാരി കാലത്ത് ഒമിക്രോൺ പോലുള്ള കോവിഡിൻ്റെ വകഭേദങ്ങൾ ഉണ്ടല്ലോ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ തന്നെ എല്ലാ വർഷവും അവിടെ കർശനമായിട്ടുള്ള വാഹന പരിശോധന നടത്താറുണ്ട് അങ്ങനെ ഇന്ന് പോലീസ് വാഹനം പരിശോധിച്ചപ്പോൾ ഒരു വിദേശിയെ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ വണ്ടിയുടെ അറയിൽ നിന്നും മൂന്ന് വിദേശ മദ്യത്തോളം കണ്ടെത്തിയെന്നാണ് പറയുന്നത് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബില്ലില്ലായിരുന്നു പക്ഷേ പോലീസിൻ്റെ ആ പിടിവാശി മൂലം അദ്ദേഹത്തിന് ആ മദ്യമെല്ലാം ഒഴിച്ച് വഴിയിൽ കളയേണ്ടി വന്നു പിന്നീട് അദ്ദേഹം ആ വിവരത്തിൽ തന്നെ തിരിച്ചുപോയി ആ ബില്ലുമായിട്ട് വന്നു ഇതൊക്കെ കാണിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും വളരെ ഏറെ പൗരബോധമുള്ള ഒരു പൗരനായിരുന്നു ആ വിദേശിയെന്ന് കാണാൻ സാധിക്കും കാരണം അദ്ദേഹം ആ കുപ്പിയിലുള്ള മദ്യമൊഴിച്ച് കളഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക് കുപ്പി ഏതായാലും പോലെ വലിച്ചെറിയുമെന്നല്ല ചെയ്യുന്നത് അത് പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് ബാഗിലേക്ക് തന്നെ തിരിച്ചു വെക്കുന്നുണ്ട് ഒരുപക്ഷെ നിയമത്തിൽ മൂന്ന് കുപ്പിയും കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ബില്ലില്ലാത്ത കുപ്പിയും കൊണ്ട് പോകുന്നത് മൂന്ന് മൂന്നുകുപ്പി മദ്യപുമായിട്ട് പോകുന്നത് ഒരു നിയമത്തിൽ അത് തെറ്റായിരിക്കാം പക്ഷേ നമ്മുടെ നാട് കാണാൻ വന്ന ഒരു അതിഥിയോട് ആ സമയത്ത് പെരുമാറേണ്ടത് അങ്ങനെയായിരുന്നോ എന്ന് ആണ് ആ നിയമപാലകൻ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് ആളുകൾ ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് ബില്ലുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ലാന്നുള്ള അത്തരത്തിലേക്ക് അദ്ദേഹം മാറിയത് ആദ്യം മോശമായ രീതിയിലായിരുന്നു സംസാരം എന്തായാലും അതിപ്പോൾ ഒട്ടുമിക്ക മുഖ്യധാരാ മാധ്യമങ്ങളിലും വാർത്തയായിട്ടുണ്ട് എന്നാലിവിടെ അതിഥി തൊഴിലാളികൾ എന്ന് ഓമനപ്പെട്ട് വിളിക്കുന്നവരുടെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുകയും അവരുടെ കയ്യിൽ നിന്ന് നല്ല ചളക്ക് മേടിച്ച് കൂട്ടുകയും ചെയ്യുന്ന അതേ പോലീസുകാർ തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ അതിഥിയായിട്ട് അതിഥി ദേവോഭവ എന്ന രീതിയിൽ സ്വീകരിക്കേണ്ട അതിഥികളോട് കാണിച്ച ഒരു മര്യാദകേടൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇന്ന് കോവളത്ത് മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണല്ലോ അവിടെ രാഹുലിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഇവിടെ മണ്ണെണ്ണയാണോ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വിചിത്രമെന്ന് പറയട്ടെ അവർ ഓരോ വീട്ടിൽ കയറി ചോദിക്കുമ്പോഴും ഇവിടെ മണ്ണെണ്ണയല്ല ഇവിടെ മോദി ഞങ്ങൾക്ക് ഗ്യാസ് തന്നിട്ടുണ്ട് എന്ന ഉത്തരമാണ് കിട്ടുന്നത് അതാ ഞങ്ങൾ കാണിക്കുന്ന ഒരു ചിത്രത്തിൽ അവർ ഒരു സാധാരണ ഒരു പാവപ്പെട്ട വീട്ടിലാണ് കയറി കയറിയിരിക്കുന്നത് അവിടെ എന്തായാലും മണ്ണെണ്ണയാണോ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കാൻ വഴിയില്ല കാരണം ചിത്രത്തിൽ കാണുന്നത് പ്രകാരം തന്നെ അവിടെ രണ്ട് ഗ്യാസ് കുറ്റിയുണ്ട് അതിനാൽ അടുത്ത വണ്ടിക്ക് തന്നെ ഈ അമ്മ നേരെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്ക് വണ്ടി പിടിക്കുന്നതായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് പുറത്തിറങ്ങി അടുത്ത വീട് ലക്ഷ്യമാക്കി പോവാൻ തന്നെയായിരിക്കാം ഒരുപക്ഷെ പ്രിയങ്ക വാദ്രയുടെ ഉദ്ദേശം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തീരാൻ പോകുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി ഈ കോവിഡ് കാലമെല്ലാം മാറി എല്ലാവരുടെയും ജീവിതം സാധാരണ പോലെയാവട്ടെ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു ഒപ്പം അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡിൻ്റെ കണക്കുകൾ ഉണ്ട് സർക്കാർ തന്നെ കണക്കാണ് ഏതാണ്ട് നാൽപ്പത്തി ഏഴായിരത്തോളം മരണങ്ങൾ ഇതിനകം തന്നെ കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു അത് ഒറ്റയടിക്ക് അവർ പറയല്ല കുറേ പൂഴ്ത്തി വെക്കും ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പം കുറേ ഒരു മുന്നൂറ് ഒന്നായിട്ട് അങ്ങ് വിടും അങ്ങനെ വന്നിപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് തൊട്ടു പിന്നിൽ എത്തി നിൽക്കുകയാണ് മരണനിരക്കിൻ്റെ കാര്യത്തിൽ കോവിഡ് മരണനിരക്കിൻ്റെ കാര്യത്തിൽ ഇന്ന് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് പേർക്കാണ് കോവിഡ് കോവിഡ് സ്ഥിരീകരിച്ചത് നാല് ദശാംശം മൂന്ന് എട്ടാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനൊന്ന് പേർ കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തന്നെ തരുന്ന വിവരങ്ങൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ